ഈ ഓർമ്മകൾക്ക് മരണമില്ല എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി മുസ്ലിം ലീഗ് നേതാവും തിരൂർ എംഎൽഎയുമായ കുറുക്കോളി മൊയ്തീം സാഹിബാണ്. ഈ പ്രോഗ്രാമിലേക്ക് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. മൊയ്തീം സാഹിബ്, എന്തൊക്കെ വിശേഷങ്ങൾ? അൽഹംദുലില്ലാ, സന്തോഷം. നമുക്ക് കുറുക്കോളിയുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ആരംഭിക്കാം. തിരൂർ എം എൽ എ ആണ് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ കുറുക്കോളി മൊയ്തീം സാഹിബിൻ്റെ ജന്മനാട് പലർക്കും അറിയില്ല. എവിടെയാണ് ശരിക്കും ജന്മനാട്? ഞാൻ വളവന്നൂർ പഞ്ചായത്തിലെ ഓട്ടുകരപ്പുറം എന്ന് പറയുന്ന പ്രദേശത്താണ് ഞാൻ ജനിച്ചത്. കുറുക്കോളി എന്നുള്ളത് എൻ്റെ വീട്ടുപേരാണ്. പഴയകാലത്ത് വീടിനോട് ചേർന്ന ഒരു ചെറിയ കവല, പഴയകാലത്ത് ഒരു ചെറിയ അങ്ങാടി, ഇപ്പോഴിങ്ങനെ വളർന്നു വരുന്നുണ്ട്. ആ കവലയുടെ പേര് കുറുക്കോൾ എന്നായിട്ടുണ്ട്. അതെൻ്റെ കുടുംബപ്പേരുമായി ബന്ധപ്പെട്ട് വന്നതാണ്. അവിടുത്തെ കച്ചവടവും ചുറ്റുവട്ടത്തുള്ള വീട്ടുകാരും എൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ടവരായതുകൊണ്ട് വന്നതാകാനാണ് സാധ്യത. അപ്പോൾ കുറുക്കോളി എന്ന് പറയുന്ന ഈ വീട്ടുപേരുമായി കുറുക്കോൾ എന്ന് പറയുന്ന പ്രദേശത്തിന് ഒരു ബന്ധമുണ്ട്? അതെ, തീർച്ചയായിട്ടും. വളരെ കഷ്ടപ്പെട്ടാണ് വളർന്നത് എന്ന് കേട്ടിട്ടുണ്ട്. എങ്ങനെ ഓർത്തെടുക്കുന്നു ആ കാലം? എൻ്റെ പിതാവ് ഒരു വ്യാപാരിയായിരുന്നു. പഴയ കാലിച്ചാക്കിൻ്റെ കച്ചവടം, അതിനോടൊപ്പം തന്നെ നാട്ടിൽ നിന്ന് ചക്കിലാട്ടുന്ന നല്ല എണ്ണ, നല്ല വെളിച്ചെണ്ണ, പാലക്കാട് ജില്ലയിലെ കൊപ്പം, പട്ടാമ്പി, തിരുവേഗപ്പുറം തുടങ്ങിയ പ്രദേശങ്ങളിൽ കൊണ്ടുപോയി. അന്നത്തെ അവിടെയുള്ള വലിയ വീടുകളിൽ, അന്ന് നായന്മാർ ഒക്കെ ഉള്ള അവരുടെ വീടുകളിൽ, അവിടുത്തെ ക്ഷേത്രങ്ങളിൽ, അവിടുത്തെ കച്ചവടക്കാർക്ക് ഒക്കെ വെളിച്ചെണ്ണ എത്തിക്കുമായിരുന്നു. അവൻ്റെ പല പേര് കുഞ്ഞാലൻ എന്നാണ്. അവിടെ ആളുകൾ കുഞ്ഞാലൻ്റെ എണ്ണ എന്ന് തന്നെ പറയുമായിരുന്നു. ആ എണ്ണ അവിടെ കൊടുക്കുകയും പിന്നെ അവിടെയുള്ള കടകളിൽ നിന്നെല്ലാം കാലിച്ചാക്ക് വാങ്ങി. അത് തലക്കെടുത്തൂരിൽ കാലിച്ചാക്കിൻ്റെ ഒരു വലിയ വ്യാപാര കേന്ദ്രമായിരുന്നു. അവിടെ കൊടുന്ന് വിൽക്കുകയും ചെയ്യും. അതായിരുന്നു ഉപ്പൻ്റെ തൊഴിൽ. വളരെ കുട്ടിക്കാലത്ത് ഉപ്പ ചായ കച്ചവടവും മറ്റുമൊക്കെ നടത്തിയിട്ടുണ്ട്, വളരെ ചെറുപ്രായത്തിൽ. അതിനുശേഷം ഈ കച്ചവടത്തിലേക്കാണ് പോയത്. കൂടാതെ ചുറ്റുവട്ടത്തുള്ള നാളികേരം, അടക്ക തുടങ്ങിയ വസ്തുക്കൾ വാങ്ങി ഉണക്കി അത് വിൽപ്പന നടത്തുന്ന ജോലിയും അതിനിടയ്ക്ക് തന്നെ ഉപ്പ ചെയ്തിരുന്നു. ഒരു നാമമാത്ര കർഷകനായിട്ടാണ് ഉപ്പ ജീവിച്ചത്. ഒപ്പം ഈ കച്ചവട ഇതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഉപ്പ ജീവിച്ചു പോകുന്നത്, ഞങ്ങൾ വളർത്തിയത്. ഈ ഉപ്പ കച്ചവടക്കാരനായിരുന്നു, ചെറിയൊരു കർഷകനുമായിരുന്നു. പക്ഷേ ആ മേഖലയിലേക്ക് പോവാതെ എങ്ങനെയാണ് കുറുക്കോളി രാഷ്ട്രീയക്കാരനായി മാറിയത്? എൻ്റെ രാഷ്ട്രീയത്തിലെ ഗുരു എൻ്റെ ഉപ്പ തന്നെയാണ്. ഈ ചെറിയ രീതിയിലുള്ള കൃഷിയും ഈ കച്ചവടവും ഒക്കെ ഉപ്പാക്കുള്ളതിനോട് കൂടെ തന്നെ നാട്ടിലെ സാമൂഹ്യ സാംസ്കാരിക വിഷയങ്ങളിലെല്ലാം വളരെ സജീവമായി ഇടപെടുക, മാത്രമല്ല അതിൻ്റെ നേതൃത്വപരമായ ചുമതല തന്നെ വഹിക്കുന്ന ഒരു രീതിയായിരുന്നു ഉപ്പാക്കുണ്ടായിരുന്നു. പഴയകാലത്ത് രോഗികൾ അവരെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന കാര്യങ്ങൾ, പെൺകുട്ടികളുടെ വിവാഹ കാര്യങ്ങൾ, നാട്ടിലെ മദ്രസ പള്ളി തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട്, ദീനീ സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, റമദാനിക്കൊക്കെ നടത്തുന്ന വാഴല് പരമ്പരകളുണ്ടാകാറുണ്ട്, അതിൻ്റെ സംഘാടനത്തിൻ്റെ ഉത്തരവാദിത്വം, അതൊക്കെ ഉപ്പയാണ് എൻ്റെ കുട്ടിക്കാലത്ത് നിർവഹിച്ചു പോരുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. അതേപോലെ തന്നെ നല്ലൊരു മുസ്ലിം ലീഗുകാരനായിരുന്നു. ഒരുപക്ഷെ അവിടുത്തെ പ്രാദേശിക നേതാവ് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ഉപ്പാനെ നേതൃസ്ഥാനത്തേക്കൊക്കെ പറഞ്ഞിട്ടും ഉപ്പ സമ്മതിക്കാതെ മാറി നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്, ചുമതലകളൊന്നും വഹിക്കാതെ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു മാതൃക എന്ന് പറയുന്നത് ഉപ്പനെയാണ്. ഒപ്പം ഉമ്മയും, ഉമ്മയും സജീവമായൊരു ലീഗ് ഫാമിലി ആയിരുന്നു. മുസ്ലിം ലീഗ് വളരെ ആവേശത്തോടു കൂടി മുസ്ലിം ലീഗിനെ ഉൾക്കൊണ്ട ഒരാളായിരുന്നു എൻ്റെ ഉമ്മ. അവർ രണ്ടുപേരും ആണ് എൻ്റെ രാഷ്ട്രീയത്തിലേക്കുള്ള വഴി തെളിയിച്ചതും എന്ന് പറഞ്ഞാൽ തെറ്റാവില്ല.
അപ്പോൾ കുറുക്കോളി ഈ രാഷ്ട്രീയ കുറുക്കോളിയുടെ ഈ രാഷ്ട്രീയ പ്രവേശനം സത്യത്തിൽ ഉപ്പക്ക് വളരെ സന്തോഷമായിരുന്നോ? ഉപ്പ നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നു. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള പൊതുവിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ എനിക്ക് പ്രചോദനം തരുമായിരുന്നു. ഉപ്പ ചെയ്തിരുന്ന പല ജോലികളും പിന്നെ എന്നെ ഏൽപ്പിക്കുമായിരുന്നു ചെറുപ്പത്തിൽ തന്നെ. കാരണം ഈ കല്യാണങ്ങളൊക്കെ നടക്കുമ്പോൾ ഈ കുറുക്കല്യാണം ഉണ്ടാകുമായിരുന്നു. ഉപ്പ അതിന് എഴുതാൻ അതിൻ്റെ കമ്പി എഴുതുക എന്ന് പറയാം, ആളുകൾ പേര് രേഖപ്പെടുത്തുന്ന ഇതിന് പറയാം. അത് എന്നെ ഏൽപ്പിക്കും, ഉപ്പ അടുത്തിരിക്കും, എന്നെ കൊണ്ട് എഴുതിപ്പിക്കും, കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അങ്ങനെ ഓരോ സ്ഥലത്തേക്ക് പിന്നെ എന്നെ ആളുകൾ കൂട്ടിക്കൊണ്ടുപോകും. അപ്പം അങ്ങനെയൊക്കെയുള്ള ചെറുപ്പത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഉപ്പ ഞാൻ അതിൽ ഉൾക്കൊണ്ട് വരണം എന്ന രീതിയിൽ ഉപ്പാക്ക് ആഗ്രഹമുണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തന മേഖലയിലേക്കും അതോടൊപ്പം തന്നെ സാമൂഹിക പ്രവർത്തന മേഖലയിലേക്കുമൊക്കെ കുറുക്കോടി വളർന്നു വരണം, അതിനുള്ളൊരു പ്രോത്സാഹനമായിട്ടാണ് സത്യത്തിൽ ഇതൊക്കെ നിങ്ങൾ കാണുന്നത്. രാഷ്ട്രീയത്തിൽ അങ്ങനെ വളർന്നു വന്ന് വലിയ പദവികളൊക്കെ അലങ്കരിക്കണം എന്ന് ഉപ്പ ആഗ്രഹിച്ചോ എന്ന് എനിക്കറിയില്ല. ആ രീതിയിലുള്ളൊരു പ്രോത്സാഹനം എന്നോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ വാക്കോ ഉപദേശമോ ഒന്നുമില്ല. എങ്കിലും നാട്ടിൽ അവിടുത്തെ വിഷയങ്ങൾ, പൊതുവിഷയങ്ങളിൽ ഞാൻ സജീവമായി പങ്കെടുക്കുന്നത് ഉപ്പാക്ക് സന്തോഷകരമായിരുന്നു. അതുകൊണ്ട് ഉപ്പ ചെയ്യുന്ന പല ജോലിയും എന്നെ ഏൽപ്പിക്കുമായിരുന്നു. MSFലൂടെയാണോ ഈ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരുന്നത്? അതെ, ഞാൻ MSFൽ സജീവമാകുന്നതിന് മുമ്പ് തന്നെ 1970 തിരഞ്ഞെടുപ്പ്, 67 തിരഞ്ഞെടുപ്പും എൻ്റെ ഓർമ്മയിലുണ്ട്. അന്ന് നാട്ടിൽ ഉപ്പയും ഉമ്മയുമാണ്. അവിടുന്ന് വീട്ടിൽ നിന്ന് 2-3 കിലോമീറ്ററോളം ദൂരെയുള്ള പാറമ്പലങ്ങാടിക്കടുത്തുള്ള സ്കൂളുണ്ട്, അമ്മ സ്കൂൾ എന്ന് തന്നെ അറിയപ്പെടുക. അവിടെയായിരുന്നു അന്ന് ബൂത്ത്. അപ്പോൾ അവിടെ നിന്നുള്ള ആണിനെയും പെണ്ണിനെയും ഒക്കെ കൂട്ടിക്കൊണ്ടുപോയത് ഉപ്പ, ഉമ്മ, അതേപോലെ അന്ന് യുവാക്കളായിരുന്ന പലരും പ്രായമില്ലാത്ത ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന കറുത്തേടത്ത് പോക്കരാജി എന്ന് പറയുന്ന ഒരാളുണ്ട്. അങ്ങനെ അവരെല്ലാം കൂടിയാണ് ഇവരെ വരിക്ക് വരിയായി കൊണ്ടുപോയത്, എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അന്ന് വീട്ടിൽ ഞാനും എൻ്റെ പെങ്ങളെയും ഇരുത്തിയിട്ടാണ്, വല്യമ്മ പാൻ്റമ്മ ഉണ്ടായിരുന്നു, ഉമ്മ, ഉപ്പ മൂന്നാളും വീട്ടിൽ നിന്ന് പോവുകയാണ്. എന്നെയും എന്നേക്കാൾ എൻ്റെ മീതെയുള്ള പെങ്ങളെയും വീട്ടിലിരുത്തിയിട്ട് അന്ന് ചായക്കെ ഉണ്ടാക്കി നേരത്തെ തന്നെ ചായക്കെ തന്ന് അവർ ചായ നേരത്തെ കുടിച്ച് അവർ പോയി. പിന്നെ ഞങ്ങൾ കളിയിലൊക്കെ ഏർപ്പെട്ട് വീട്ടിലിരുന്നു. അപ്പോൾ അന്ന് ആ തെരഞ്ഞെടുപ്പും അതുമായി ബന്ധപ്പെട്ട് പോയതും അതിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. വീട്ടിൽ കത്ത് കൊണ്ടേ കൊടുത്തിരുന്നതും ആ കത്ത് കണ്ടതുമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞ് 70 തെരഞ്ഞെടുപ്പ് വന്നപ്പോഴ് ഞാൻ 5-ാം ക്ലാസ് പഠിക്കുന്ന കാലത്താണ്. അന്ന് കുറ്റിപ്പുറത്തെ തെരഞ്ഞെടുപ്പ് വളരെ ശ്രദ്ധേയമായ തെരഞ്ഞെടുപ്പായിരുന്നു. കാരണം അന്ന് മണ്ടയപ്പുറത്ത് ഹബീബ് റഹ്മാൻ ലീഗിൻ്റെ എതിരായി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി. അന്ന് ലീഗല്ലാത്തവരെല്ലാവരും അപ്പുറത്തുണ്ടായിരുന്നു എന്നൊക്കെയാണ് സംസാരം. അപ്പോൾ അന്ന് ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായി ചാക്കീരിയാണ് മത്സരിക്കുന്നത്. അപ്പോൾ അന്ന് ചുമരെഴുതാൻ വീട്ടിലൊരു പെട്രോൾ മാക്സ് ഉണ്ടായിരുന്നു, ഒന്നല്ല ഒന്നിലധികം ഉണ്ടായിരുന്നു. അതന്ന് 1 രൂപയ്ക്കൊക്കെ മറ്റോ വാടകയ്ക്ക് കൊടുക്കും ഉപ്പ. അത് ഉപ്പൻ്റെ ഒരു വരുമാനത്തിൽ ഒരിതായിരുന്നു, കൊടുക്കും. അതിൻ്റെ തിരിയും കാര്യങ്ങളൊക്കെ പോയാൽ അവരുണ്ടാക്കണം, എണ്ണ അടിക്കണം. ഒരു ദിവസം കൊണ്ടുപോയാൽ 1 രൂപയ്ക്ക് വാടക ഉണ്ട്. അപ്പോൾ അത് ഫ്രീ ആയിട്ടാണ് ചുമരെഴുതാൻ പോകുന്നത് നമ്മൾ ലീഗിൻ്റെ പ്രവർത്തകന്മാർക്ക് കൊടുത്തത്. അന്ന് ഈ പെട്രോൾ മാക്സ് പിടിച്ചു കൊടുക്കേണ്ട ജോലി എന്നെ ഏൽപ്പിച്ചത്. അങ്ങനെ 70 തിരഞ്ഞെടുപ്പിൽ 5-ാം ക്ലാസ് പഠിക്കുമ്പോഴും തിരഞ്ഞെടുപ്പ് രംഗത്ത് വേണമെങ്കിൽ ഇടപെട്ടു എന്ന് പറയാവുന്ന ഒരു ചരിത്രം അതുവഴി എനിക്ക് വന്നിട്ടുണ്ട്. ഈ രംഗത്തേക്കുള്ള ആദ്യത്തെ പ്രവർത്തനം വേണമെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ തെറ്റാവില്ല. അതിനുശേഷം MSFൽ പ്രവർത്തിച്ചതിന് ശേഷം പിന്നെ യൂത്ത് ലീഗിലേക്ക് കടന്നു വന്നു അല്ലേ? പിന്നെ സ്കൂൾ വന്നപ്പോൾ സ്കൂളിൽ ഈ നേതൃത്വപരമായ ചുമതല വഹിക്കുന്നതിൽ ഞാൻ പിറകിലായിരുന്നു, അതിന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ ചില ഗുരുനാഥന്മാരും കൂടി പ്രേരിപ്പിച്ചിട്ടാണ് എന്നെ അതിലേക്ക് കൊണ്ടുവന്നത്. ഒരു വേള ഒരു രസകരമായൊരു സംഭവം ഉണ്ടെന്ന് എഴുതിയാൽ, 9-ാം ക്ലാസ്സിൽ അയാൾ ഈ അടുത്ത് എൻ്റെ സ്നേഹിതൻ അന്ന് ക്ലാസ് ലീഡറായാലും മരിച്ചുപോയി. കൽപ്പകഞ്ചേരി ഹൈസ്കൂളിലാണ് പഠിച്ചത്. 9-ാം ക്ലാസ് പഠിക്കുമ്പോൾ അന്ന് ചാവക്കാട്ടുകാരൻ തങ്ങളായിരുന്നു അവിടുത്തെ പ്രധാന അധ്യാപകൻ. അപ്പോൾ എൻ്റെ നൈബർ കൂടിയായിട്ടുള്ള ഫൈസൽ, PP ഫൈസൽ ഹാജി, അദ്ദേഹം മരിച്ചു കുറച്ച് 5-6 മാസമായി. അപ്പോൾ അദ്ദേഹം ആയിരുന്നു ക്ലാസ് ലീഡർ. ഞാൻ തന്നെ MSFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം മത്സരിപ്പിച്ച് അങ്ങനെ അദ്ദേഹത്തെ ആക്കിയതായിരുന്നു. അങ്ങനെ ക്ലാസ്സിൽ അധ്യാപകനില്ലാത്തൊരു സന്ദർഭം, ഭയങ്കര ബഹളം കുട്ടികൾ. അന്ന് പ്രധാന അധ്യാപകൻ ക്ലാസ്സിൽ വന്നു. വന്നപ്പോൾ എല്ലാവരും ഭയങ്കര വച്ചും ബഹളമാണ് ക്ലാസ്സിൽ. ചാടി കളിക്കുന്നുണ്ട്, ബെഞ്ചിമ കയറി ഇരിക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടാണ് വന്നത്. അപ്പോൾ ഈ ബെഞ്ചിമ കയറിയും വലിയ ഗുസൃതി കളിക്കുന്ന ആളുകളൊക്കെ പ്രധാന അധ്യാപകൻ അപ്പോഴത്തന്നെ പിടികൂടി. ഒരു 6-7 ആളുകളെ പിടിച്ച് മേശൻ്റെ അടുത്തേക്ക് വിളിച്ചു വരുത്തി അവിടെ നിർത്തി.
എന്നിട്ട് അവരെ നന്നായി ശകാരിച്ചു ഏതാണിപ്പോൾ ഈ അതി പീരീഡ് ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ കണക്കാണെന്ന് പറഞ്ഞു. കഴിഞ്ഞ പരീക്ഷൻ്റെ പേപ്പർ കിട്ടിയോന്ന് ചോദിച്ചു. ആ കിട്ടിക്കണമെന്ന് പറഞ്ഞു. ആർക്കാ കൂടുതൽ മാർക്ക് കിട്ടിയെന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാവരും കൂടി പറഞ്ഞു എനിക്കായിരുന്നു മാർക്ക് കണക്കിൽ. അപ്പോൾ ഞാൻ എണീറ്റ് വന്നു. എല്ലാവരും കൂടി പേര് പറഞ്ഞു ഞാൻ എണീറ്റ് വന്നു. മൂപ്പര് പ്രഖ്യാപിച്ചു ഇനി ക്ലാസ് ലീഡർ നീയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ക്ലാസ് ലീഡർ ആയി. അങ്ങനെ പ്രധാന അധ്യാപകൻ പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ ക്ലാസ് ലീഡറെ ഒഴിവാക്കുകയാണ്, സസ്പെൻഡ് ചെയ്ത് അവൾക്ക് പാപ്പാനെ കൊണ്ടുവരാനൊക്കെ ശിക്ഷ വിധിച്ച രസകരമായ സംഭവം ഉണ്ടായി. അത് കഴിഞ്ഞ് പിന്നെ പ്രധാന അധ്യാപകൻ ക്ലാസ് അധ്യാപകൻ പിറ്റേ ദിവസം വന്നപ്പോൾ ഈ സംഭവം അറിഞ്ഞപ്പോൾ പറഞ്ഞു ഇനി മൊയ്തീനായ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റത്തെ വർഷം അദ്ദേഹം കൂടി പ്രേരിപ്പിച്ച് എന്നെ കൊണ്ട് മത്സരിപ്പിച്ചു. അദ്ദേഹം തന്നെ പറഞ്ഞു സ്കൂൾ വിടറാക്കി, സ്കൂൾ വിടർ മൊയ്തീനാവണം എന്ന് പറഞ്ഞു. അങ്ങനെ സ്കൂൾ വിടറുമായി. അങ്ങനെ സ്കൂൾ വിടറായി ലീഡറായി എന്നുള്ളതാണ്. പിന്നെ എടവണ്ണ വെച്ച് എം എസ് എഫിൻ്റെ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു. 75 ഡിസംബർ 25-26 തീയതികളിലാണ് എടവണ്ണ ഓറിയൻ്റൽ ഹൈസ്കൂളിൽ വെച്ചിട്ട്. അന്ന് നമ്മളെ ഇവിടുത്തെ ഇപ്പോൾ വ്യാപാരി കച്ചവടക്കാരനായിട്ടുള്ള കെ എം കോയമോണി ജില്ലാ പ്രസിഡൻറ്റ്, ആ ക്യാമ്പിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയതാണ് പിന്നെയുള്ള മുന്നോട്ടുള്ള പ്രയാണത്തിനും പ്രചോദനം വയ്ക്കിയത്. പ്രത്യേകിച്ച് അന്ന് KKS തങ്ങളുടെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, എം എസ് എഫ് എന്ത്, എന്തിന്, എങ്ങനെ. സത്യത്തിൽ ആ KKS MLA ആയിരുന്ന KKS തങ്ങളുടെ ക്ലാസ്, ആ ക്ലാസ് എനിക്ക് വലിയൊരു അനുഭവമായി. സംഘാടനം എങ്ങനെ എന്നത് ആദ്യമായി കേൾക്കുന്ന അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്നാണ്. ബഹുമാനനായ മുറഹവും പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ് ക്യാമ്പിൻ്റെ ഉദ്ഘാടനം നടത്തിയത്. രണ്ട് ദിവസമായിരുന്നു. പല അനുഭവങ്ങളും അന്നത്തെ ക്യാമ്പിലുണ്ടായി. അതിലൊന്ന് പ്രധാനം ഇതാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടാണ് സജീവമായി എം എസ് എഫിൻ്റെ പ്രവർത്തന രംഗത്ത് ഉണ്ടായത്. ആ ക്ലാസ്സാണ് ശരിക്കും എം എസ് എഫിൻ്റെ പ്രവർത്തന രംഗത്തേക്ക് നമുക്ക് പ്രചോദനം നൽകിയത്. തീർച്ചയായിട്ടും വളരെ ആവേശകരമായൊരു സംഭവമായിരുന്നു. അപ്പോൾ ഈ ക്ലാസ് ലീഡർ എന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ അങ്ങോട്ട് വീണ് കിട്ടിയതാണ്, വീണ് കിട്ടിയ കാര്യമാണ്. സത്യത്തിൽ അത് ഭാവിയിൽ നമ്മുടെ നേതൃ രംഗത്തേക്ക് നമുക്ക് വലിയ ഒരു പ്രോത്സാഹനമായി മാറി അല്ലേ. അങ്ങയുടെ ഉമ്മ ഓത്തുപള്ളിയിൽ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. എങ്ങനെ ആ വിഷയം ഓർമ്മ? അത് ഉമ്മ പറഞ്ഞു തന്നത്. ഉമ്മ 5-ാം ക്ലാസ് വരെയാണ് സ്കൂൾ പോയിട്ടുള്ളത്. ഉപ്പയും പഴയ 5-ാം ക്ലാസ്സുകാരനാണ്. അപ്പോൾ 5-ാം ക്ലാസ്സിൽ പഠിച്ച് ഉമ്മാൻ്റെ കൂടെ ഉണ്ടായിരുന്ന പല ശരീക്കന്മാരും കൂടെ ഉണ്ടായിരുന്ന സഹപാഠികളും അധ്യാപികമാരായും അധ്യാപകന്മാരായും ഒക്കെ പോയി. അപ്പോൾ ക്ലാസ് 5-ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ വല്യപ്പ സ്കൂൾ പഠനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെട്ടില്ല. അങ്ങനെ ഉമ്മയും ഉമ്മാൻ്റെ ഒരു ജ്യേഷ്ഠത്തി, പിന്നെ അത് എൻ്റെ കൂടെ തന്നെ അവിടുത്തെ അവരുടെ അയൽവാസിനി ആയിട്ടുള്ള മറ്റൊരാളും കൂടി, ഈ മൂന്നാളുകളും കൂടി ദീന് പഠിക്കാൻ വേണ്ടിയുള്ള താല്പര്യം പ്രകടിപ്പിച്ചു. അപ്പോൾ അന്ന് ഗൂഡല്ലൂർ എടപ്പാളിനടുത്തുള്ള ഗൂഡല്ലൂർ സ്വദേശി ഒരു കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ ആയിരുന്നു അവിടുത്തെ പള്ളിയിലെ ഖത്തീബും അവിടുത്തെ പ്രധാനപ്പെട്ട കുറുക്കോളല്ല കടുങ്ങാത്തുണ്ട് കൽപ്പകഞ്ചേരി കൽപ്പകഞ്ചേരിയിൽ മേലങ്ങാടി എന്ന് പറയുന്ന പള്ളിയിലെ ഇമാമും ഖത്തീബൊക്കെ ആയിട്ടുള്ള ആൾ. അപ്പോൾ അവരോട് ഈ ആഗ്രഹം പറഞ്ഞപ്പോൾ അവരെ വലിയ സന്തോഷമാവുകയും ഈ അവിടെ ഉണ്ടായിരുന്ന ഓത്തുപള്ളിയിൽ ഇവർക്ക് വേണ്ടി ഒരു പ്രത്യേക സമയം കണ്ടെത്തുകയും ചെയ്തു. അതിന് കുറേ കാലം അവരത് പഠിച്ചു. പിന്നെ അവർ ഹജ്ജിന് പോയി. ഉസ്താദ് കുഞ്ഞു മുഹമ്മദ് മുസ്ലിയർ ഹജ്ജിന് പോയി. ഹജ്ജിന് പോയപ്പോൾ ഉമ്മാനെയും ഉമ്മാൻ്റെ ജ്യേഷ്ഠത്തിനെയും അദ്ദേഹം പഠിപ്പിച്ചിരുന്ന കുട്ടികളെ പഠിപ്പിക്കാനുള്ള ചുമതല ഏൽപ്പിക്കുകയാണ്. അങ്ങനെ 12 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ അവർ തിരിച്ചു വരുന്നത്. പിന്നെ അവർ പോകുമ്പോൾ കൽപ്പകഞ്ചേരിയിലുള്ള ഐരാനി പള്ളിയിലെ അവിടുത്തെ പ്രധാന പണ്ഡിതനായിരുന്ന സെയ്ദാലി മുസ്ലിയാർ എന്ന് പറയുന്ന, മൂലേർപ്പാപ്പ എന്ന പേരിലാണ് അവിടെ അറിയപ്പെടുന്നത്, സെയ്ദാലി മുസ്ലിയാർ എന്ന് പറയുന്ന ആളെ ചുമതലപ്പെടുത്തി. ഇടക്കാലത്ത് നിങ്ങളുടെ കോട്ടക്കലടുത്തുള്ള ചൂനൂരിലെ തേനു മുസ്ലിയർ എന്ന് പറയുന്ന ആൾ, കൂരിയാട് ഇങ്ങനെയുള്ള തേനു മുസ്ലിയരും മനെ എപ്പോഴും പിന്നെ ബുധനാഴ്ച ദിവസങ്ങളിൽ വന്ന് അവർക്ക് ക്ലാസ് എടുക്കാറുണ്ടായിരുന്നു. ബുധനാഴ്ചയാണ് കൽപ്പകഞ്ചേരി ചന്ത. അപ്പോൾ അന്ന് സാധനങ്ങളൊന്നൊക്കെ വാങ്ങിക്കാനോ എന്തിനോ വരുന്നോ എന്തോന്ന് അറിയില്ല, ബുധനാഴ്ചകളിലാണ് ഉമ്മാക്ക് തേനൂലിയിൽ ക്ലാസ് എടുത്തിട്ടുള്ളത്. അതൊക്കെ ഇവിടെ തന്നെ ആയിരുന്നു. പിന്നെ ഉമ്മനെ കെട്ടിക്കുന്നത് വരേക്ക്, പിന്നെ കല്യാണം കഴിക്കുന്ന വിവാഹം നടക്കുന്ന ആ സമയം വരേക്ക് അവിടെ കുട്ടികളെ പഠിപ്പിക്കുകയും അതിനുശേഷം വീട്ടിൽ വന്നതിന് ശേഷം വീട്ടിലും ഇതുപോലെ സ്ത്രീകളെ പഠിപ്പിക്കുന്ന സംരംഭങ്ങൾ ഉണ്ടാക്കി. അവിടെ മുതിർന്ന കുട്ടികൾക്ക് പോലും കിതാബ് ഓതി കൊടുക്കുന്ന സംവിധാനങ്ങളുണ്ടായിരുന്നു.
അന്ന് പള്ളിയിൽ നിന്നൊക്കെ വന്നിട്ട് ഉമ്മാൻ്റെ അടുത്ത് കിതാബുകളൊക്കെ മുടിച്ച് കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ ഉമ്മാൻ്റെ അടുത്ത് ധാരാളം കിതാബുകൾ ധാരാളം ഉണ്ടായിരുന്നു. ഇപ്പോൾ രണ്ടോ മൂന്നെണ്ണൊക്കെ ഉള്ളൂ എൻ്റെ കയ്യിൽ. ബാക്കിയൊക്കെ ഓരോരുത്തർ കൊണ്ടുപോയത് തിരിച്ച് കിട്ടിയില്ല എന്നുള്ള വേലാതി ഉണ്ടായിരുന്നു ഉമ്മാക്ക്. അപ്പോൾ ഉമ്മയുടെ അടുത്ത് പഠിച്ച് വളർന്നു വന്ന ഒരുപാട് ആളുകൾ അന്നുണ്ട്, കൂടുതലും സ്ത്രീകളായിരുന്നു. അതെ, ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ അഹമ്മദ് മൂപ്പൻ അങ്ങയുടെ ഉമ്മയുടെ അടുത്ത് പഠിച്ചിട്ടുണ്ട്. എത്ര കാലം അത് തുടർന്നു? കല്യാണം കഴിയുന്നത് വരെ? ആ, കഴിഞ്ഞ ശേഷം എൻ്റെ വീട്ടിൽ തുടർന്നു. എൻ്റെ വീട്ടിലും അതേപോലെയുള്ള ആ കുട്ടികളല്ല, വേറെ കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത് മാത്രം. പിന്നെ അവിടെ മദ്രസ പഠനത്തിന് ശേഷവും കുട്ടികൾ വന്ന്, വലിയ മുതിർന്ന കുട്ടികൾ വന്ന് ഉമ്മാൻ്റെ അടുത്ത് പഠിക്കുമായിരുന്നു. കുറുക്കോളി, ഈ നേതൃ രംഗത്തേക്കൊക്കെ ഉയർന്നിട്ട് പോലും കുറുക്കോളിയുടെ ഒരു പ്രത്യേക സ്വഭാവം എന്ന് പറയുന്നത്, കുറുക്കോളി വിശ്വസിക്കുന്ന മതത്തിൽ ആ ചിട്ടകളിൽ കർക്കശമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. സത്യത്തിൽ ഇതിൻ്റെ ഒരു വലിയ ഒരു മാതൃക അങ്ങേക്ക് ഉമ്മയിൽ നിന്ന് കിട്ടിയതാണ്. തീർച്ചയായിട്ടും എൻ്റെ ആദ്യത്തെ പാഠശാല ഉമ്മൻ്റെ മടിത്തട്ട് തന്നെയാണ്. ഇപ്പം ഈയിടെയായിട്ട് നിയമസഭയിലെ അങ്ങയുടെ കന്നി പ്രസംഗത്തിൽ പള്ളി തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് അങ്ങ് പറയുകയുണ്ടായി. അത് വലിയ ഒരു വൈറലായി മാറുകയും ചെയ്തു. അത്രത്തോളം ആളുകൾ അവിടെ ഉണ്ടായിട്ട് പോലും ആരും പറയാത്ത, അല്ലെങ്കിൽ പലരും പറയാൻ മടിക്കുന്ന ഒരു കാര്യം കുറുക്കോളി സധൈര്യം ആ നിയമസഭയിൽ പറഞ്ഞു. അത് ഒട്ടേറെ ആളുകളുടെ പ്രശംസ പിടിച്ചു പറ്റി. അത് മുസ്ലിങ്ങളുടെ പള്ളി തുറക്കണം എന്നല്ല പറഞ്ഞത്, ആരാധനാലയങ്ങളാണ് പ്രധാനമായിട്ടും പറഞ്ഞത്. അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു സംഭവത്തിനൊക്കെ, അല്ലെങ്കിൽ ഇത് പറയാനുള്ള ഒരു 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 മനോധൈര്യം കുറുക്കോളിക്ക് ലഭിച്ചത് ഈ ചെറുപ്പത്തിലുള്ള ഈ മതവുമായി ബന്ധപ്പെട്ട, മതപഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രോത്സാഹനങ്ങളിൽ നിന്നാണോ? നമുക്ക് ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം കയ്യിലെടുത്ത് വായിലേക്ക് കൊണ്ടുപോകണം എന്ന് ഈ പ്രായത്തിൽ ആരും പറഞ്ഞു തരേണ്ടതില്ലല്ലോ. ഇതിൻ്റെ ആവശ്യങ്ങളും സൗകര്യങ്ങളെയും കുറിച്ച് ചിന്തിക്കുവാനും പറയുവാനും വേറെ ആരുടെയെങ്കിലും പ്രേരണ ആവശ്യമില്ലല്ലോ. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ ഇത്. കേരളത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിൽ ഇന്നത്തെ വിശ്വാസി സമൂഹത്തിനുള്ള ഒരു വേദനയാണ് അവരുടെ ആരാധനാലയങ്ങൾ അടഞ്ഞു കിടക്കുന്നു എന്നുള്ളത്. അത് തുറന്നു കിട്ടുക എന്നുള്ളത് അവരുടെ ഒരു ആഗ്രഹമാണ്. ഞാനൊരു, നമ്മൾ മുസ്ലിങ്ങളായതുകൊണ്ട് പള്ളി തുറന്നു കിട്ടുന്നതിൽ എനിക്കുണ്ടാകുന്ന ആവേശം, ക്രിസ്ത്യാനികളായ ആളുകൾക്ക് ചർച്ച് തുറന്നു കിട്ടാത്തതിലുള്ള വേവലാതി, അമ്പലങ്ങൾ അടഞ്ഞു കിടക്കുന്നതിനുള്ള ബുദ്ധിമുട്ട്, ഹിന്ദു സഹോദരങ്ങൾക്ക് എല്ലാവർക്കും നമുക്കുള്ളതുപോലെയുള്ള വേദനയാണ് അവർക്കും ഉണ്ടാവുക. അതിന് വിശ്വാസപരമായ ശരിയും തെറ്റും അളക്കേണ്ടത് ഇവിടെ അല്ല, അത് ദൈവത്തിന് മുമ്പിലാണ്, അത് നമ്മുടെ സൃഷ്ടാവിൻ്റെ മുമ്പിൽ എത്തുമ്പോൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എല്ലാ വിശ്വാസി സമൂഹത്തെയും ഒരുപോലെ കാണണം, എല്ലാവരെയും ബഹുമാനിക്കുവാനും ആദരിക്കുവാനുമാണല്ലോ ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആ വിശ്വാസികൾക്ക് വേണ്ടി ശബ്ദിക്കുക എന്നുള്ളത് ഒരു വിശ്വാസി എന്ന നിലക്ക് എൻ്റെ ഒരു പ്രാഥമികമായ ചുമതല തന്നെയാണ്, ഞാൻ നിർവഹിച്ചു. പിന്നെ അതുകൊണ്ട് കിട്ടിയ അഭിനന്ദനങ്ങളും മറ്റു കാര്യങ്ങളും അതൊക്കെ തിരൂരിലെ ജനങ്ങൾക്കുള്ളതാണ്. അവരാണ് എന്നെ ഇതിന് പ്രാപ്തമാക്കിയത്. ഞാനത് അവർക്ക് കൊടുക്കുന്നു, അവർക്ക് വേണ്ടി സമർപ്പിക്കുന്നു. പിന്നെ ഇതൊക്കെ ഒരു നിമിത്തമായി എന്നത് കരുതിയാൽ, ഈ ബില്ല് ആദ്യമായിട്ട് 15-ാം നിയമസഭയിൽ വരുന്ന ബില്ലാണ്. ആ ബില്ലിലേക്ക് നറുക്കിട്ടിട്ടാണ് ആരൊക്കെ പ്രസംഗിക്കണം എന്ന് സ്പീക്കർ തീരുമാനിക്കുന്നത്. ഈ വിനീതനായ എൻ്റെ നറുക്കാണ് ഒന്നാമത് വന്നത്. ഒന്നാമത് അപ്പോൾ ഞാൻ എന്ത് പറയണു? അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു എനിക്ക് സംസാരിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ, ആ ഒന്ന് രണ്ടാൾ സംസാരിക്കുമ്പോൾ അത് കണ്ട് അതിനനുസരിച്ച് പോകുന്നതെന്ന്. പക്ഷേ ഞാൻ ഒന്ന് ഞാനാണെന്നുള്ളത് അറിയുന്നത് സ്പീക്കർ വിളിച്ചപ്പോഴാണ്. അപ്പോൾ ഇത് ബില്ല് അവതരിപ്പിച്ചു, ആരോഗ്യമന്ത്രി ഇരുന്നു, ഉടനെ തന്നെ എൻ്റെ പേര് സ്പീക്കർ വിളിക്കുകയാണ്. ഒരു ഞെട്ടലോട് കൂടിയാണ് എണീറ്റത്. സത്യം ആദ്യമായി ഞാൻ അപ്പം തന്നെ എന്നെ വിളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, എന്നെ വിളിച്ചു. അപ്പോൾ അന്ന് സഭയിൽ വന്ന് ഇരുന്ന് കാര്യങ്ങൾ എന്തൊക്കെ പറയണം എന്നുള്ള ആലോചനകൾക്കിടയിലാണ് ആരാധനാലയങ്ങളുടെ കാര്യങ്ങൾ പറയണം എന്ന് അത് അല്ലാഹു എനിക്ക് തോന്നിപ്പിച്ചതാവും. അത് ആ സമയത്ത് തോന്നിയതാണ്. അല്ലാതെ നേരത്തെ ഒരു മുൻകൂട്ടി ഒരു ചർച്ചയോ കൂടിയാലോചനയോ അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല. അപ്പോൾ എനിക്കത് പറയണം എന്ന് അല്ലാഹു തോന്നിപ്പിച്ചു. മാത്രം ആരോഗ്യപരമായ വിഷയങ്ങളാണ് രംഗത്തെ സാംക്രമിക രോഗങ്ങളെക്കുറിച്ചുള്ള ബില്ലാണ്. ആ ബില്ലുമായി ബന്ധപ്പെട്ട് പള്ളികളും കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. ആരാധനാലയങ്ങൾ അടച്ചുപൂട്ടേണ്ട സംഗതികളും ഇതൊക്കെ പരാമർശിക്കുന്നുണ്ട്.
അപ്പോൾ അതിൽ ചില നിർദ്ദേശങ്ങൾ ഭേദഗതികളൊക്കെ ഞാൻ നിർദ്ദേശിച്ചു. കൂട്ടത്തിൽ എനിക്കൊന്നുകൂടി പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതും കൂടി പറയാൻ, ആ എണീക്കണിൻ്റെ ഒരു മിനിറ്റുകൾക്ക് മുമ്പ് മനസ്സിൽ അള്ളാഹു തോന്നിപ്പിച്ച ഒരു സംഗതിയാണ്. അത് കഴിഞ്ഞു മാത്രമല്ല മജീദ് സാഹിബ് എന്നെ വന്നുകൊണ്ട് അഭിനന്ദിച്ചു. കെ പി മജീദ് സാഹിബ് ഈ പ്രസംഗം കഴിഞ്ഞു, പ്രസംഗം കഴിഞ്ഞതിന് ശേഷം മൂപ്പര് പറഞ്ഞത് ചരിത്രത്തിൽ ഇതാദ്യമാണെന്ന് പറഞ്ഞു. എന്തേന്ന് ചോദിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞത് ഒരു പുതിയ സഭയിൽ, അതും ഒരു പുതിയ ആദ്യത്തെ ബില്ലിൽ ഒരു കന്നിക്കാരൻ പ്രസംഗിക്കുക എന്നുള്ളത് ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് നിങ്ങൾക്ക് ആദ്യമായിട്ട് കിട്ടിയതാട്ടോ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അള്ളാഹു. അപ്പോൾ ഒരു പക്ഷേ നമ്മളവിടെ വിശ്വസിക്കുന്നത് ഇത് പറയാൻ വേണ്ടി ഒരു അവസരം അള്ളാഹു ഉണ്ടാക്കി തന്നതായിരിക്കാം. അതുകൊണ്ടാണല്ലോ ഒന്നാമത്തത് അങ്ങേ നറുക്കെടുപ്പിൽ ഞാൻ വരുന്നത്, നറുക്കെടുപ്പിലാണ് വരുന്നത്. അങ്ങനെ പിന്നെ എനിക്ക് സന്തോഷം തോന്നി കേട്ടോ. അതൊക്കെ ഞാൻ തിരുവുകാർക്ക് സമർപ്പിക്കുകയാണ് അതൊക്കെ. പിന്നെ പിന്നെ പല അംഗങ്ങൾ വന്ന് പിന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുൻ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള ആളാണ് വന്ന് അഭിനന്ദിച്ചു. അതുപോലെ മുൻ കൃഷിമന്ത്രിയായിട്ടുള്ള ഭരണപക്ഷത്തിലുള്ള ആളാണ് കെ പി മോഹനൻ വന്ന് എന്നെ അഭിനന്ദിച്ചു. പിന്നെ സ്വന്തം ആളുകളും നമ്മളെ മുന്നണിപ്പെട്ട ആളുകളൊക്കെ അഭിനന്ദിച്ചു. അപ്പോൾ ഇതൊക്കെ എനിക്കൊരു വളരെ ഇതായി. അതൊക്കെ എന്നെ എനിക്ക് വളരെ നന്ദിപൂർവ്വം ഞാൻ തിരൂരിലെ ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. പക്ഷേ ആ കുറുക്കോളിയുടെ ആ പ്രസംഗത്തിന് ശേഷം പിന്നീട് കേരളം കണ്ട ഏറ്റവും വലിയ ചർച്ച കുറുക്കോളി നിയമസഭയിൽ പറഞ്ഞതുപോലെ എന്ന രീതിയിലായി മാറിയത് അല്ലേ? അതിൽ വളരെ സന്തോഷം തോന്നുന്നില്ലേ? ദൈവത്തെ സ്തുതിക്കുന്നു, സൃഷ്ടാവിനെ സ്തുതിക്കുന്നു. ഈ ഓർമ്മകൾക്ക് മരണമില്ല എന്ന ഈ പ്രോഗ്രാമിൻ്റെ, കുറുക്കോളി മൊയ്തീൻ സാഹിബും ഒത്തുള്ള ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുന്നില്ല. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം.